അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഗരമസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ കെബാബാണ്. വേറെ നല്ല ഹരാബറ കെബാബാണിത്. വീട്ടിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് കേട്ടോ. ഈ കെബാബ് ഇഫ്താർ ഡിഷായിട്ടും നല്ല ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഈ കെബാബ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ഹരാബറ കെബാബ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ്, ഇത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതാണ്, ഇത് ഒന്നോ രണ്ടോ പച്ചമുളക് കൂടെ എടുക്കാം കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഒരു ചില ഭാഗങ്ങളൊക്കെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ ഞാൻ ഇതിലൊരു ചീര ചേർക്കണേ. ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചീര. നമ്മുടെ ചീര ഇന്നത് റിപ്പായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ നമ്മുടെ ചീരയും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത ചീര കാൽ ഭാഗമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ ഗ്രീൻ പീസ് ചേർക്കുകയാണ്. ഇവിടെ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിരിക്കുക കേട്ടോ. ഇത് കാൽ കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തായിരുന്നു. ഇനി ഞാൻ ഇതിലോട്ട് പൊട്ടാറ്റോ ചേർക്കുകയാണ്. മീഡിയം സൈസ് പൊട്ടാറ്റയാണിത്. ഈ പൊട്ടാറ്റയും വേവിച്ചിട്ട് മാഷ് ചെയ്ത് വെച്ചതാണ്. ഈ പൊട്ടാറ്റയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുള്ളതിനനുസരിച്ച് ചേർക്കാം. എല്ലാത്തിനും ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്കിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കാറ്. ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചുവന്ന കളർ ചീര കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ കിച്ചൺ ഗാർഡനിൽ തന്നെ ഉണ്ടായ ചീരയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ കളർ ചീര എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാറ്റീസ്, നമ്മുടെ ഈ കബാബ് നല്ല ഗ്രീൻ കളറായിരിക്കും കേട്ടോ. ഇപ്പോൾ ചീര ചുവപ്പായതുകൊണ്ട് ഒരു റെഡിഷ് കളർ തന്നെ വരിക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കണേ. അതുപോലെ തന്നെ ഇത് ഒരു ടീസ്പൂൺ കുരുമുളകാണ്. ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത കേട്ടോ. ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരുപാടൊന്നും ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഒരു പിടി മല്ലിയില ചേർക്കാം. ഈ മല്ലിയില ചേർത്താൽ നമ്മുടെ ഈ കബാബിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തല്ലോ, അതേ ഉള്ളു കേട്ടോ എരിവിനുള്ളത്. പിന്നെ കുരുമുളക് പൊടി ഞാൻ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കബാബിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യാനുസരണം വലിപ്പത്തിലുള്ള ബോൾസ് എടുക്കാം. കുറച്ച് ഡ്രൈ ആയിരിക്കണം കേട്ടോ അത്, എന്നാലും നമുക്കിതുപോലെ ഉരുട്ടി എടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് കൈവെള്ളയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കൂടെ ചെയ്യാം. ഇതിനെ നമുക്ക് കട്ട്ലറ്റ് ആക്കി മാറ്റാം കേട്ടോ. കട്ട്ലറ്റ് ആക്കിയിട്ട് മാറ്റാൻ ഒരു പണിയില്ല. ഇതിനെ കുറച്ച് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൂടെ കവർ ചെയ്തിട്ട് എണ്ണയിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു കട്ട്ലറ്റ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലറ്റുകളും റെഡിയാക്കിയെടുക്കണം. ഇവിടെ ഞാൻ ഈ കട്ട്ലറ്റ് ഈ ഗ്രില്ല് പാനിലാട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ പാൻ ഉപയോഗിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ മതി. നമ്മുടെ ഗ്രിൽ പാന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ആറ് കബാബ്സ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ പാനിൻ്റെ മുകളിൽ വയ്ക്കാം. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും കുക്കായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പായി വരിക, അത്രേ വേണ്ടുള്ളൂ നമുക്ക്. ഒരു 10-15 മിനിറ്റ് വരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം കേട്ടോ. ഈ സൈഡൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത് അതേ ഇതൊക്കെ ഉണ്ട് കേട്ടോ കബാബ് കാണാൻ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ പാനിൽ നിന്ന് മാറ്റാം.
നന്നായിട്ട് തന്നെ ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കബാബിൻ്റെ മുകളിൽ നമുക്കൊരു ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ പാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, വീണ്ടും ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമ്മുടെ ഈ ബഞ്ച് കബാബ് നമുക്ക് ഈ പാനിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഈ മിക്സ് ഉപയോഗിച്ചിട്ട് ഞാൻ 12 കബാബായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ബഞ്ചിൽ 6 കബാബ് നമ്മൾ വേവിച്ചെടുത്തു. ഈ കബാബിനെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ചില്ലി സോസിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു ഡിഫറെൻറ്റ് കബാബ് കേട്ടോ. സാധാരണ നമ്മൾ നോൺ വെജിറ്റേറിയൻ കബാബുകളല്ലേ ട്രൈ ചെയ്യാറ്, ഇന്ന് ഒരു വെജിറ്റേറിയൻ കബാബാണ്. വെജിറ്റേറിയൻ പൊട്ടാറ്റോ കബാബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെറബറ കബാബ് എന്ന് പറയാം കേട്ടോ. ഇതിൽ നമ്മൾ ചീരയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഹെൽത്തിയാണെന്ന് കൂടെ പറയാം നമുക്കിത്. നമ്മുടെ അടുത്ത ബഞ്ച് കബാബും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രണ്ട് സൈഡും 5 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഗ്രിൽ ചെയ്താൽ മതി. ഈ ഗ്രിൽ ചെയ്യുന്നതും വെരി വെരി ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ചെയ്യരുത്, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ കബാബ് കൂടെ റെഡി ആയിട്ടെ. ഈ കട്ട്ലറ്റിൻ്റെ മുകളിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഇനി വേറൊരു ബൗളിൽ നമുക്ക് സെർവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഹെറബറ കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.